ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ കാരശ്ശേരിയുടെ 2025 വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ഡിസംബർ 8 നടക്കും. പുതിയ വർഷത്തിൽ വ്യത്യസ്തങ്ങളായ നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്ന് ഭാരവാഹികൾ മുഖത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. JCI കാരശ്ശേരിയുടെ പുതിയ ഭരണസമിതി ഡിസംബർ 8 അധികാരമേൽക്കുന്നത്. 2025 വർഷത്തേക്കുള്ള പുതിയ പ്രസിഡന്റിനെയും ഗവേണിംഗ് ബോഡി അംഗങ്ങളെയും തെരഞ്ഞെടുത്തതായി JCI കാരശ്ശേരി അംഗങ്ങൾ മുഖത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. KK മുഹമ്മദ് ആസാദ് പ്രസിഡന്റും റാഹത്ത് ഹാഫിസ് സെക്രട്ടറിയും CK നിയാസ് ട്രഷററുമായ കമ്മിറ്റിയെയാണ് തെരഞ്ഞെടുത്തത്. മുക്കം മലയോരം ഹോട്ടലിൽ നടക്കുന്ന ചടങ്ങിലാണ് പുതിയ ഭരണസമിതി ചുമതലയേൽക്കുക. പുതിയ വർഷത്തിൽ ജനക്ഷേമകരമായ നിരവധി പദ്ധതികൾ നടപ്പാക്കാനാണ് JCI കാരശ്ശേരി ഉദ്ദേശിക്കുന്നതെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ മുക്കത്തെയും പരിസര പ്രദേശങ്ങളിലെയും സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് വ്യക്തിത്വ വികസന ട്രെയിനിങ് പ്രോഗ്രാമുകളും സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകളും സംഘടിപ്പിക്കും. ബിസിനസ് മേഖലയുമായി ബന്ധപ്പെട്ട് മുക്കത്തെയും പരിസര പ്രദേശങ്ങളിലെയും വ്യാപാരികളുമായി ചേർന്ന് GST, ഇൻകം ടാക്സ് ഫയലിംഗ്, സ്റ്റാഫ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി വ്യാപാരികൾക്കാവശ്യമായ ട്രെയിനിങ് പ്രോഗ്രാമുകളും സംഘടിപ്പിക്കും. JCI കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് പൊതുജനാരോഗ്യ പരിപാലനത്തിന് വിവിധങ്ങളായ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകളും ചെക്കപ്പുകളും നടത്താൻ ഉദ്ദേശിക്കുന്നതായും ഭാരവാഹികൾ പറഞ്ഞു. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ എന്ന സംഘടന 100-ലധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഈ സംഘടനയ്ക്ക് 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ള യുവജനങ്ങളുടെ കൂട്ടായ്മയാണ്. വ്യക്തിവികാസം, അതുപോലെ മാനേജ്മെൻറ്റ്, സാമൂഹ്യ മേഖല, ബിസിനസ്, അന്തർദേശീയ തലം തുടങ്ങി 5 മേഖലകളിലുള്ള അവസരമാണ് ഈ സംഘടന പ്രധാനമായും യുവാക്കൾക്ക് നൽകുന്നത്. 6 വർഷത്തോളമായി മുക്കത്തും പരിസര പ്രദേശത്തും പ്രവർത്തിച്ചു വരുന്ന ഈ സംഘടന JCI കാരശ്ശേരി മേഖല 21 കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലുടനീളം 28 മേഖലകളുണ്ട്. അതിൽ കേരളത്തിൽ 5 മേഖലയുണ്ട്. അത് 21 അണ്ടറിലാണ് JCI കാരശ്ശേരിയുടെ പ്രവർത്തനം. കഴിഞ്ഞ വർഷം JCI കാരശ്ശേരിയുടെ സ്തുത്യർഹമായ സേവന പ്രവർത്തനങ്ങൾ ആണ് നടന്നിട്ടുള്ളത്. മെമ്പർമാരുടെ ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾക്ക് പുറമേ സാമൂഹ്യ പ്രതിബദ്ധത ലക്ഷ്യം വെച്ചുകൊണ്ട് വയനാട് അട്ടമല ആദിവാസി മേഖലകളിൽ 200 കുടുംബങ്ങൾക്ക് നമ്മൾ ഫുഡ് കിറ്റ്, അതുപോലെ വസ്ത്ര ഭക്ഷ്യ കിറ്റ് വിതരണം, മെഡിക്കൽ ക്യാമ്പെല്ലാം നടത്തുകയുണ്ടായി. 2025 വർഷം JCIയുടെ സസ്റ്റൈനബിൾ പ്രൊജക്ടിൻ്റെ ഭാഗമായി ഏറ്റവും അനുയോജ്യമായ ഒരു മേഖലയിൽ കുടിവെള്ളത്തിനാവശ്യമായ ഒരു കുഴൽക്കിണർ നിർമ്മിച്ചു നൽകും. സ്കോളർഷിപ്പ് പദ്ധതി, ട്രാഫിക് ബോധവൽക്കരണ പരിപാടികൾ, ഫസ്റ്റ് എയ്ഡ്, അപകട സമയത്തെ പ്രാഥമിക മുൻകരുതലുകൾ തുടങ്ങിയവയിൽ ട്രെയിനിങ്ങുകൾ തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിക്കും. മുക്ക നഗരസഭ, കാരശ്ശേരി, കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തുകൾ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ സംയുക്തമായി ജനപ്രതിനിധികൾക്കും ജനങ്ങൾക്കും ആവശ്യമായ ട്രെയിനിങ്ങിനായുള്ള പ്രവർത്തന പദ്ധതികളും ആവിഷ്കരിക്കും. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ, അർദ്ധസർക്കാർ, സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കായി ഒരു മെഗാ ജോബ് ഫെസ്റ്റും മുക്കത്ത് സംഘടിപ്പിക്കുമെന്നും അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി JCI അംഗങ്ങൾക്ക് അന്താരാഷ്ട്ര പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. മുക്കത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ JCI പ്രസിഡന്റ് U. റാഷിദ്, നിയുക്ത പ്രസിഡന്റ് മുഹമ്മദ് ആസാദ്, ഡോക്ടർ സമീഹ, പ്രോഗ്രാം ഡയറക്ടർ സലീം മുത്താലം, ദേവക് അജേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മുക്കം.